മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ വിഭവമാണ് കോട്ടയം സ്റ്റൈൽ കള്ളപ്പം. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഈസ്റ്റ് മതി മാവ് പുളിപ്പിച്ചെടുക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സാധാരണ അപ്പത്തിൽ നിന്നും വ്യത്യാസമുണ്ട് കള്ളപ്പത്തിന്. സാധാരണ അപ്പത്തിൽ നമ്മൾ ജീരകം ചുവന്നുള്ളി അങ്ങനെയൊന്നും ചേർക്കില്ല, ഇതിൽ അതൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് അരി വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കണം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി ആദ്യം നന്നായിട്ടൊന്ന് കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ച് 3 മുതൽ 4 മണിക്കൂർ വരെ കുതിർക്കാൻ വെക്കാം. അരി കുതിരുന്ന സമയം കൊണ്ട് തേങ്ങ കൂടി തയ്യാറാക്കി വെക്കണം. കരിക്കിൻ്റെയും തേങ്ങയുടെ ഇടയ്ക്കുള്ള ഒരു പരുവത്തിലുള്ള തേങ്ങയാണ് ഈ അപ്പത്തിന് നല്ലത്. ഒരുപാട് അങ്ങ് കട്ടിയായതുമല്ല, എന്നാൽ അങ്ങ് ഒരുപാട് അങ്ങ് സോഫ്റ്റും അല്ല. അപ്പോൾ തേങ്ങയും വേണം, അതിൻ്റെ 2 എണ്ണത്തിൻ്റെ വെള്ളവും വേണം, 2 കരിക്കിൻ്റെ വെള്ളവും വേണം. പിന്നെ വേണ്ടത് ചോറാണ്, 1/2 കപ്പ് ചോറ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ചുവന്നുള്ളി, 3 അല്ലി, ഉപ്പ് 3/4 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ജീരകം 1/2 ടീസ്പൂൺ, ഏലയ്ക്ക 2 എണ്ണം, ഈസ്റ്റ് 1/2 ടീസ്പൂൺ. ഏലയ്ക്ക വെള്ളത്തിൽ അരിയുടെ കൂടെ തന്നെ ഒന്ന് കുതിർത്തെടുക്കണം, അപ്പോൾ അരഞ്ഞു കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ആദ്യം അരി ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം കരിക്കും അതിൻ്റെ വെള്ളവും ചേർത്ത് കൊടുക്കാം. പിന്നെ ചോറിട്ട് കൊടുക്കാം. ചോറ് ഏത് ചോറായാലും, മട്ടയരിയുടെ ചോറായാലും കുഴപ്പമില്ല, പച്ചരി ചോറായാലും കുഴപ്പമില്ല. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 3/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, 2 ഏലയ്ക്ക. ഏലയ്ക്ക കുതിർത്തിട്ട് അരയ്ക്കുന്നതാണ് എളുപ്പം, അപ്പം നന്നായിട്ട് അരഞ്ഞു കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ തരിതരിയായിട്ട് അതിൽ കിടക്കും. അയ്യയുടെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, വെള്ളത്തിലിട്ടാൽ മതി. പിന്നെ വേണ്ടത് 3 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കണം. കറക്റ്റ് ദോശമാവിൻ്റെയൊക്കെ ആ ഒരു അയൽ വേണം അരച്ചെടുക്കാൻ. അപ്പം തേങ്ങാവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ലൂസാണ് വേണ്ടത്, ഈ ഒരു പരുവമായിരിക്കണം, കാരണം ഇനി ഇത് ഇരിക്കുമ്പോൾ ഒരു ശകലം കൂടെ കട്ടിയാവും. അപ്പം ഒരു ഇത്രയും ലൂസായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഇത് അടച്ചു വെക്കാം. ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ പുളിച്ച് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയും ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഈ സമയത്ത് ഒന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ചിലർക്ക് മധുരമായിരിക്കും കൂടുതൽ ഇഷ്ടം, അപ്പം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ഉപ്പും അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കാം. സാധാരണ തട്ടുദോശ ചൂടുന്ന പോലെയാണ് ഈ അപ്പം ചൂടുന്നത്. മറ്റേ പോലെ അപ്പച്ചട്ടിയിലും ഒന്നും അല്ല, അതുപോലെ അടച്ചു വെച്ചുമല്ല ഇത് ചൂടണ്ടേ. ആദ്യം ഇങ്ങനെ ഒഴിച്ചു, പരത്തേണ്ട ആവശ്യമില്ല, തന്നെ നല്ല റൗണ്ട് ആയിക്കോളും. ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങുമ്പം തിരിച്ചിടുക, തിരിച്ച് മറുവശവും വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ് ഈ അപ്പം തയ്യാറാക്കാൻ, നല്ല രുചിയുമാണ്. നോൺ വെജ് കറിയുടെ കൂടെയാണ് ഈ അപ്പം കൂടുതൽ രുചി. അതുപോലെ പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കാനും നല്ല രുചിയാണ്. ഇങ്ങനെ ഇനി ഒന്ന് അപ്പം ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.